സോട്ടക്സ് റൈസ് ചെയ്തെടുക്കുന്ന സോട്ടക്സ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകമായിട്ട് ഒരു എ സി റൂമിൽ തന്നെയാണ് ഈ ഒരു മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മെഷീനിൽ കൂടി അരി കടന്നു പോകുന്ന സമയത്ത് പഴയ കാലങ്ങളിലൊക്കെ കണ്ടിരുന്ന മുറയുണ്ടല്ലോ, ആ മുറം എന്താണോ ചെയ്തത് അതേ പ്രോസസ്സാണ് ഈ ഒരു മെഷീൻ ചെയ്യുന്നത്. 8 മണിക്കൂർ വെച്ചിട്ട് 16 മണിക്കൂർ ഓൾറെഡി പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ്. നമസ്കാരം, ഇന്ന് എഫ്സീറോ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിൽ കുമരകത്തിനടുത്ത് വെച്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും അണ്ടറിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന മോഡേൺ റൈസ് മില്ലിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബോർഡ് നിങ്ങൾ പുറകിൽ കാണുന്നുണ്ടാവും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നെല്ലുണ്ടല്ലോ, നെല്ല് കുത്തി മട്ട അരി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയൊരു കമ്പനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വലിയ രീതിയിലുള്ള പ്രോസസ്സിംഗ് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. നേരെ കമ്പനിക്ക് ഉള്ളിലേക്ക് പോവാം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും സംയുക്തമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടാണ് കേട്ടോ വരുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വീഡിയോ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇവിടെ ചെയ്തെടുക്കുന്നത് നെല്ലുണ്ടല്ലോ, മട്ട റൈസ്, മട്ട അരിയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. നെല്ലിനെ മട്ട റൈസ് ആക്കിയിട്ടാണ് നമ്മളെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ പ്യുവർ ആയിട്ടുള്ള മട്ട റൈസാണ് നമ്മളെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കമ്പനി ചെയ്തെടുക്കുന്നത്. പൊതുമേഖല സ്ഥാപനം ആയതുകൊണ്ട് തന്നെ വേറെ രീതിയിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ റൈസ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയിലേക്ക് ആവശ്യമുള്ള നെല്ല് കളക്ട് ചെയ്തെടുക്കുന്നത് കർഷകരിൽ നിന്ന് നേരിട്ടിട്ടാണ്, അതേപോലെ പാടശേഖര സംഘങ്ങളിൽ നിന്നൊക്കെ ആയിട്ടാണ്. കർഷകരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കുട്ടനാട് പാലക്കാട് ജില്ലകളിലാണ് കൂടുതലായിട്ട് നെല്ല് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ല് അവിടുന്ന് ലോഡ് ചെയ്യുന്നു, നേരിട്ടിട്ട് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. കമ്പനിയുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം തന്നെ ഈ കൊണ്ടുവരുന്ന നെല്ലിനെ പൊട്ടിച്ചിട്ട് ആ ഒരു ബാഗ് പൊട്ടിച്ചിട്ട് പാഡി ഹോപ്പറിലേക്കാണ് ആദ്യം കൊടുക്കുന്നത്. പാഡി ഹോപ്പറിലേക്ക് ആ നെല്ലിനെ കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എലിവേറ്റർ, ഈ എലിവേറ്റർ വഴി മുകളിലേക്കാണ് പിന്നെ ആ നെല്ല് പോകുന്നത്. മുകളിൽ ഒരു പൈപ്പ് നേരെ കൊടുക്കുകയാണ് ഒരു പാഡി ക്ലീനിങ് മെഷീനിലേക്ക്. ആ പാഡി ക്ലീനിങ് മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പാഡി ക്ലീനിങ് മെഷീനിലേക്ക് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു ക്ലീനിങ് ആണ് ഈ ഒരു മെഷീനിൽ വെച്ച് നടക്കുന്നത്. ഇവിടെ ഈ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാവാം, ആ വേസ്റ്റിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ക്ലീനിങ് മെഷീനിൽ നടക്കുന്നത്. നിങ്ങൾ ആ കാണുന്ന ബാഗിലേക്കാണ് വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്കായിട്ടാണ് നെല്ല് പോകുന്നത്. ആ നെല്ലിനെ പിന്നെ സ്റ്റോർ ചെയ്യുന്നത് ഒരു എലിവേറ്റർ വഴി പോയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് സൈലോയിലേക്ക്, നിങ്ങൾ ഈ കാണുന്ന ഒരു സൈലോയിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. 250 ടൺ കപ്പാസിറ്റി വരുന്നതാണ് ഈ ഒരു സൈലോ വരുന്നത്. ഈ സൈലോയുടെ താഴെ ഭാഗത്തായിട്ടും ഒരു കൺവെയർ പോകുന്നുണ്ട്. പിന്നെ ആ നെല്ലിനെ കൊടുക്കുന്ന ഈ കൺവെയറിലേക്കാണ് ആ നെല്ലിനെ മാറ്റുന്നത്. ആ കൺവെയറിലേക്ക് മാറ്റിയ നെല്ല് മുന്നോട്ടേക്ക് പോയതിനു ശേഷം പിന്നെ അടുത്ത ഒരു എലിവേറ്റർ വഴി പിന്നെയും അത് മുകളിലേക്ക് പോവുകയാണ്. ആ മുകളിലേക്ക് പോയിട്ട് വലിയ ഒരു ഡ്രയറിലേക്ക്, പാഡി ഡ്രയറിലേക്കാണ് പിന്നെ ആ നെല്ല് കടക്കുന്നത്. ആ നെല്ല് ഈ ഒരു ഡ്രയറിൽ വെച്ചിട്ട് അതിനെ ഡ്രൈ ചെയ്തെടുക്കണം. ആ നെല്ലിനെ ഡ്രൈ ചെയ്തെടുക്കണം, അതിൽ മോയ്സ്ചർ ഉണ്ടാവും, മോയ്സ്ചർ കണ്ടൻറ്റ് മാറ്റി റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഡ്രയറിൽ വെച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ ഡ്രൈ ചെയ്തിട്ടുള്ള ആ നെല്ല് നിങ്ങൾ ഈ കാണുന്ന എലിവേറ്റർ വഴി മുകളിലേക്കാണ് പോകുന്നത്. ആ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലായിട്ട് നിങ്ങൾ അവിടെ ഒരു കൺവെയർ കാണുന്നില്ല, ടോപ്പിൽ ആ കൺവെയറിലേക്കാണ് പിന്നെ ആ നെല്ലിനെ കൊടുക്കുന്നത്. ആ കൺവെയർ വഴി പിന്നെ മുന്നോട്ടേക്ക് പോയിട്ട് നിങ്ങൾ ഈ കാണുന്ന സൈലോയിലേക്കാണ് മാറ്റുന്നത്. 2500 ടൺ കപ്പാസിറ്റിയാണ് ഒരു സൈലോൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, താഴെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എത്ര മാത്രമാണ് അതിൻ്റെ വലിപ്പം എന്ന് ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടും. 2500 ടൺ എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ വലിയ ഒരു സൈലോ അല്ല, 10,000 എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയും വലിയ രണ്ട് സൈലോ ആണ് ഒരേ സ്ഥലത്ത് വെച്ചിട്ടുള്ളത്. 2500 വെച്ചിട്ട് അത് കൂടാതെ 500 ടണ്ണിൻ്റെ വേറെയും വരുന്നുണ്ട്. ഈ രണ്ട് സൈലോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരം അരിയാണ് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഉണ്ടരിയും വടിയരിയും. ആ രണ്ട് അരിയുടെയും നെല്ലിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈലോ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് സൈലോയിലേക്ക് വന്നിട്ടുള്ള ഈ അരി പുറത്തേക്ക് വരുന്നത് താഴെ കൂടുതൽ ഈ കൺവെയർ വഴിയാണ്. നിങ്ങൾ ഇവിടെ ഒരു കൺവെയർ കാണുന്നുണ്ടല്ലോ, ആ കൺവെയറിലേക്ക് ഏത് അരിയാണോ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമുള്ളത് ആ അരി താഴെ കൺവെയർ വഴി നേരെ ഇത് പോകുന്നത് കമ്പനിയുടെ ഉൾവശത്തേക്കാണ്. അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. കമ്പനിയുടെ ഉൾവശത്തേക്ക് വരുന്ന നെല്ല് ആദ്യം ഈ ഒരു മെഷീനിലേക്ക് കടക്കുന്നത്. ഇതൊരു ക്ലീനിങ് മെഷീനാണ് വരുന്നത്. ഈ ഒരു ക്ലീനിങ് മെഷീനിലേക്ക് വന്ന് ഒരു തവണ കൂടി അതിനെ ക്ലീൻ ചെയ്തിട്ട് തൊട്ടടുത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു എലിവേറ്റർ വഴി മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോയിട്ട് പാഡി സ്റ്റോറേജ് ടാങ്കിലേക്കാണ് പിന്നെ നെല്ലിനെ മാറ്റുന്നത്. നിങ്ങളാ കാണുന്ന പാഡി സ്റ്റോറേജ് ടാങ്ക് ഈ എലിവേറ്ററിൽ നിന്ന് പാഡി സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റിയിട്ട് പാഡി സോക്കിംഗ് ടാങ്ക്, അതിൻ്റെ താഴെയൊക്കെ കാണുന്ന പാഡി സോക്കിംഗ് ടാങ്കുകൾ നിങ്ങൾ ഈ കാണുന്നത്, ഈ ടാങ്കിലേക്ക് വലിയ ഹൈറ്റ് തന്നെയാണ് ഈ ഒരു ടാങ്കൊക്കെ വരുന്നത്. വലിയൊരു ടാങ്കാണിത്. ഈ ടാങ്കിലേക്ക് ഇനി ഈ ഒരു നെല്ലിനെ കുതിർത്ത് വെക്കാൻ പോവാണ്. സോക്കിയ എന്ന് പറയുന്നത് കുതിർത്ത് വെക്കുക, നനച്ചെടുക്കുക എന്നൊക്കെ പറയും. 8 മണിക്കൂർ ഈ ഒരു ടാങ്കിൽ ഇതിനെ കുതിർത്ത് വെക്കണം. ഇതിൽ നിന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോകണം. നല്ല ചൂടുള്ള
വെള്ളമാണ് ഈ ഒരു ടാങ്കിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടാങ്കിലേക്ക് ഇതിൻ്റെ മുകളിലുള്ള, അതായത് പാഡി സ്റ്റോറേജ് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചുള്ള നെല്ലിനെ ഇതിലേക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഈ വലിയ ഈ ഒരു ടാങ്കിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തായിട്ട് ലാസ്റ്റ് നിങ്ങൾ കാണുന്ന മൂന്നാമത്തെ ടാങ്കിൽ നിങ്ങൾ ആ ഒരു നെല്ലിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിലേക്ക് ഇതേപോലെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെയിറ്റുള്ള നെല്ലൊക്കെ താഴെ പോയിട്ട് നിൽക്കും, വെള്ളത്തിൻ്റെ താഴെ പോയിട്ട് നിൽക്കും. അത് മോശമുള്ള നെല്ലുണ്ടാവും, അത് പതിരു പോലത്തെ മോശമുള്ള നെല്ലൊക്കെ ഉണ്ട്, അത് മുകളിൽ നിൽക്കും. അങ്ങനെ മുകളിൽ വരുന്ന നെല്ലിനൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 8 മണിക്കൂർ ഈ ഒരു ടാങ്കിൽ വെച്ചിട്ട് ഇതിനെ ബോയിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സോക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് അടുത്ത ഒരു മെഷീനിലേക്ക് മാറ്റുന്നത്, ഒരു ഡ്രയറിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. ആ ഡ്രയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ എലിവേറ്റർ വഴിയാണ് അത് ഡ്രയറിലേക്ക് പോകുന്നത്. ഡ്രയറിലേക്ക് 8 മണിക്കൂർ ഡ്രയറിൽ വെച്ചിട്ട് ഇതിനെ ഡ്രൈ ചെയ്തെടുക്കണം. 8 മണിക്കൂർ ഡ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഡ്രയറിൽ തന്നെ വെച്ചിട്ടുള്ള ചെയ്യുന്നത്. ആ ഡ്രയറിൽ നിന്ന് പിന്നെയും താഴേക്ക് വന്നിട്ട് ഈ എലിവേറ്റർ വഴി പിന്നെയും മുകളിലേക്ക് പോയിട്ട് പിന്നെയും ഡ്രയറിലേക്ക് കിടക്കും. ഇങ്ങനെയുള്ളൊരു സൈക്ലിംഗ് 8 മണിക്കൂർ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൽ നിന്ന് ഇതിനെ ഡ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഡ്രൈ ചെയ്തെടുത്തുള്ള നെല്ലിനെ ടെമ്പറിംഗ് മില്ലിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഈ കൺവെയറിലേക്ക് ഈ നെല്ല് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൺവെയറിലേക്ക് വന്നതിന് ശേഷം തൊട്ടടുത്തുള്ള ഇനി അടുത്തൊരു മില്ലിംഗ് ഏരിയയിലേക്ക്, ഈ കമ്പനിയുടെ മുകൾ നിലയിലുള്ള മില്ലിംഗ് ഏരിയയിലേക്കാണ് ഈ നെല്ലിനെ പിന്നെ എലിവേറ്റർ വഴി മാറ്റുന്നത്. ഇവിടെ പല പ്രോസസ്സ് നിങ്ങൾ നോക്കണം. 16 മണിക്കൂർ വെച്ചിട്ട് 16 മണിക്കൂർ ഓൾറെഡി പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നെല്ല് ഇവിടെ നിന്ന് അടുത്തൊരു മില്ലിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഇതിനെ അരിയാക്കി മാറ്റുന്നത്. ഇതിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനൊക്കെ ഇതിൽ നിന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് മില്ലിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മില്ലിംഗ് ഏരിയയിലുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. മോഡേൺ റൈസ് മില്ലിൻ്റെ മില്ലിംഗ് ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. എലിവേറ്റർ വഴി മുകളിലേക്ക് വന്നിട്ടുള്ള നെല്ല് ആദ്യം കടക്കുന്നത് പാഡി ക്ലീനർ എന്ന് പറയുന്നത് ആ കാണുന്ന മെഷീനിലേക്കാണ്. ഈ മെഷീനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് തൊട്ട് പുറകിലുള്ള എലിവേറ്റർ വഴി മുകളിലേക്ക് പോയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഡീസ്റ്റോണർ എന്ന് പറയുന്ന മെഷീനിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് വേസ്റ്റുകൾ, ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഡീസ്റ്റോൺ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും പുറകിലുള്ള ഒരു എലിവേറ്റർ വഴി മുകളിലേക്ക് പോയിട്ട് ഷെല്ലർ എന്ന് പറയുന്ന ഒരു മെഷീനിലേക്ക് ഇത് കടക്കുന്നത്. ഷെല്ലർ മെഷീനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് നെല്ലിനെ പൊട്ടിച്ചെടുക്കുന്നത്. നെല്ലിനെ പൊട്ടിച്ചെടുത്ത് അരി മാറ്റുക എന്നുള്ള കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഷെല്ലർ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെല്ലർ മെഷീനിൽ നിന്ന് പിന്നെയും എലിവേറ്റർ വഴി പോയിട്ട് തൊട്ടടുത്തുള്ള പാഡി സെപ്പറേറ്റർ എന്ന് പറയുന്ന മെഷീനിലേക്ക്, നിങ്ങൾ ഈ കാണുന്ന പാഡി സെപ്പറേറ്ററിലേക്ക് പിന്നെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന, പഴയ കാലങ്ങളിലൊക്കെ കണ്ടിരുന്ന മുറമുണ്ടല്ലോ, ആ മുറം എന്താണോ ചെയ്തത് അതേ പ്രോസസ്സാണ് ഈ ഒരു മെഷീൻ ചെയ്യുന്നത്, പാഡി സെപ്പറേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അരിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടാത്ത നെല്ലൊക്കെ അതിൽ വരുന്നുണ്ട്, ആ നെല്ലിനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ തന്നെ ഉമിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് ഈ പാഡി സെപ്പറേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന നെല്ല് ഒരു ഭാഗത്തുകൂടി പുറത്തേക്ക് വരുന്നുണ്ട്, അതേപോലെ മറ്റൊരു ഭാഗത്തുകൂടെ പൊട്ടാത്ത നെല്ലൊക്കെ മറ്റൊരു ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും നല്ലൊരു ബ്രൗൺ കളറിലാണ് ഇത് വരുന്നത്, നല്ല തവിട് കൂടിയ രീതിയിലാണ് ഈ അരി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം, ഇതിൻ്റെ തവിട് കുറച്ചെടുക്കണം. നല്ല രീതിയിലുള്ള തവിട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല, നല്ല രീതിയിലുള്ള തവിടുണ്ടാകും, ആ തവിടിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. തവിടിനെ മാറ്റുന്ന മെഷീനാണ് നിങ്ങൾ ഈ കാണുന്ന ഈ മൂന്ന് മെഷീൻ വരുന്നത്. ഈ മൂന്ന് മെഷീനിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തവിട് മാറിയിടണം. ആദ്യം വൈറ്റ് നമ്പർ വണ്ണിലേക്ക് കടക്കുന്നു, അവിടെ നിന്ന് തൊട്ടടുത്തുള്ള വൈറ്റ് നമ്പർ ടൂവിലേക്ക് കടക്കുന്നു, ഇവിടെ നിന്ന് അത് തൊട്ടടുത്തുള്ള വൈറ്റ് നമ്പർ ത്രീയിലേക്ക് കടക്കുന്നു. ഈ മൂന്ന് മെഷീനിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ അതിലെ തവിട് മാറിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള സിൽക്കി പോളിഷ് എന്ന് പറയുന്ന ഈ ഒരു മെഷീനിലേക്ക് മാറുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു മട്ട അരി മാറി വന്നിട്ടുണ്ടാവും. അതിനുശേഷം തൊട്ടടുത്തുള്ള മൾട്ടി ഗ്രേഡർ മെഷീനിലേക്ക് കടക്കുന്നത്. ഇവിടെ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വെച്ചിട്ടാണ് പൊടിയരിയെ വേർതിരിച്ചെടുക്കുന്നത്. ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അരിയൊക്കെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന അരിയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേർതിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള അരി നേരെ ഈ സോട്ടക്സ് മെഷീനിലേക്കാണ് മാറ്റുന്നത്. സോട്ടക്സ് റൈസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ സോട്ടക്സ് റൈസ് ചെയ്തെടുക്കുന്ന മെഷീനാണ് ഇത് വരുന്നത്. എല്ലാ രീതിയിലുള്ള ചെക്കിങ്ങും ലാസ്റ്റുള്ള ആ ഒരു ചെക്കിങ്ങും ക്ലീനിങ്ങും നടക്കുന്ന ഈ ഒരു മെഷീനിൽ വെച്ചിട്ടാണ്. പ്രത്യേകമായിട്ടൊരു AC റൂമിലാണ് ഈ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മെഷീനിൽ കൂടി ഈ അരി കടന്നു പോകുന്ന സമയത്ത് സെൻസർ ചെയ്യുകയാണ് ചെയ്തത്. ഏതെങ്കിലും രീതിയിലുള്ള മോശം അരി ഇതിലുണ്ടെങ്കിൽ, കളർ മാറിയ ബ്ലാക്ക് കളറിലൊക്കെയുള്ള അരി ഇതിലുണ്ടെങ്കിൽ, ആ അരി ഇതിൽ നിന്ന് സെൻസർ ചെയ്തിട്ട് ഇവിടെ നിന്ന് മാറ്റുകയാണ് ഈ ഒരു സോട്ടക്സ് മെഷീൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു ക്ലീനിങ്ങും ചെക്കിങ്ങും കഴിഞ്ഞിട്ടാണ് ഈ ഒരു മെഷീനിൽ
പുറത്തേക്ക് അരി വരുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന അരി നേരെ സ്റ്റോർ ചെയ്യുന്നത് ഒരു വലിയൊരു സൈലോയിലേക്കാണ്. നിങ്ങൾ ഈ കാണുന്ന വലിയൊരു സൈലോയിലേക്കാണ് പിന്നെ ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. താഴെയായിട്ടൊരു കൺവെയർ വരുന്നുണ്ട്, ആ കൺവെയറിലേക്കാണ് പിന്നെ അരി വരുന്നത്. അതിനുശേഷം ഈ എലിവേറ്റർ വഴി മുകളിലേക്ക് പോയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസിലേക്കാണ് പിന്നെ ഇത് പോകുന്നത്. അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എത്ര KG ബാഗിലേക്കാണോ ഇത് ഫില്ല് ചെയ്യേണ്ടത് ആ ബാഗ് ഈ മെഷീനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് അനുസരിച്ചിട്ട് അതിലേക്ക് അരി എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഒരു ടെൻഷനും ഇല്ലാതെ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മായവും കലരാതെ ഒരു കളറും ചേരാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് ഇന്ന് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത്. ഒന്ന് കുട്ടനാട് എന്നുള്ള പേരിലും മറ്റൊന്ന് വെച്ചൂർ എന്നുള്ള പേരിലും. കുട്ടനാട് റൈസിൻ്റെ ഒരു പ്രത്യേകത തന്നെ തവിട് കൂടുതലാണ് കുട്ടനാട് റൈസിൽ. തവിട് കുറഞ്ഞ റൈസ് മതിയെങ്കിൽ വെച്ചൂർ റൈസും വരുന്നുണ്ട്. രണ്ട് ടൈപ്പും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 44 രൂപ വെച്ചിട്ടാണ് ഇന്ന് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഈ ഒരു ഉൽപ്പന്നം വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാനാണ് കമ്പനി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീലേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇത് നല്ല രീതിയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയിലേക്ക് വരാനും ഈ കമ്പനിയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അനുവാദം എനിക്ക് തന്നിട്ടുള്ള MD ബാബു തോമസ് സാറിനും അതേപോലെ സീനിയർ മാനേജർ ബിബിൻ സാറിനും അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ മെഷീനറീസിൻ്റെയും മറ്റുള്ള എല്ലാ പ്രവർത്തനവും കൃത്യമായിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള റൈസ് മിൽ മാനേജറായിട്ടുള്ള അനിൽകുമാർ സാറിനും ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണക്കാരനായിട്ടുള്ള അജിത് കെ നായർ, അദ്ദേഹം എൻ്റെ ഒരു ഫോളോവറും കൂടിയാണ്, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കമ്പനിയുടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം എന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് ഞാനിവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദിയും അതേപോലെ സന്തോഷവും അറിയിക്കുകയാണ്. ഈ കമ്പനിയിലെ ബോയിലർ വർക്ക് ചെയ്ത് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെ വേസ്റ്റ് വരുന്ന ഉമി കത്തിച്ചിട്ടാണ് ബോയിലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഹസ്ക് സ്റ്റോറേജ് ടാങ്കിലേക്കാണ് വേസ്റ്റ് വരുന്ന ഉമി കളക്ട് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. രണ്ട് വലിയ ഒരു സ്റ്റോറേജ് തന്നെയാണ് ഇത് വരുന്നത്. ഇവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഈ ബോയിലറിലേക്ക് ഉമി കൊടുത്തിട്ട് അതിനെ കത്തിച്ചിട്ട് അതിൻ്റെ ചൂടാണ് ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓയിൽ പാം ഇന്ത്യ 1977 തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് ഓയിൽ പാം ഇന്ത്യ. ഓയിൽ പാം ഇന്ത്യക്ക് കൊല്ലം ജില്ലയിലെ ഏരൂർ, കുളത്തുപുഴ, ചിതറ എന്നീ സ്ഥലങ്ങളിലായി 1000 ഏക്കറോളം സ്ഥലത്ത് എണ്ണപ്പന കൃഷിയുണ്ട്. ഇതുകൂടാതെ 2011 ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഓയിൽ പാം ഇന്ത്യ കോട്ടയത്തെ വൈക്കം ആസ്ഥാനമായി ഒരു മോഡേൺ റൈസ് മിൽ സ്ഥാപിക്കുകയുണ്ടായി. ഈ റൈസ് മില്ലിന് ഏകദേശം 1000 ടണ്ണ് ഒരു മാസം റൈസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു റൈസ് മില്ലാണിത്. അങ്ങനെ വർഷത്തിൽ 12,000 ടണ്ണ് റൈസ് ഈ റൈസ് മിൽ വഴി ഉൽപ്പാദിപ്പിക്കാനായി സാധിക്കുന്നതാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെ തുടങ്ങുന്ന ഒരു ആദ്യത്തെ തന്നെ ഒരു റൈസ് മില്ലാണ് ഓയിൽ പാമ്പിൻ്റെ കീഴിലുള്ള ഈ മോഡേൺ റൈസ് മിൽ. ഇവിടെ നിന്ന് കുട്ടനാട്, വെച്ചൂർ എന്നീ ബ്രാൻഡുകളിലായിട്ട് നമുക്ക് റൈസ് ഉൽപ്പാദിപ്പിച്ച് പൊതുവിപണിയിൽ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇതുകൂടാതെ സർക്കാരിന് തന്നെ PDS സമ്പ്രദായത്തിൽ കൂടി അരി വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികളും ഈ റൈസ് മിൽ വഴി നിലവിൽ നടക്കുന്നുണ്ട്. കുട്ടനാട് ബ്രാൻഡ് റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ തന്നെ കർഷകരിൽ നിന്ന് മിനിമം സപ്പോർട്ട് പ്രൈസ് നെല്ലിന് കൊടുത്ത് സംഭരിക്കുന്ന നെല്ലിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന അരിയാണ് കുട്ടനാടും വെച്ചൂരും. ഈ രണ്ട് ബ്രാൻഡ് അരിക്കും ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലർപ്പമില്ലാത്ത, ഒരു മായവുമില്ലാത്ത, ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾക്കും വിധേയമായി പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന അരിയാണ് ഈ രണ്ട് ബ്രാൻഡിലും ഉള്ള അരി. ഇത് സാധാരണ രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതായത് പഴയ കാലത്തെ ചോറ് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ടെന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. നിലവിൽ തെക്കൻ കേരളത്തിൽ ആണ് കൂടുതലും ഈ അരിയുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കൂടി വിപുലീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഓയിൽ പാം ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായി
നിലവിലത്തെ ഡീലർഷിപ്പ് ശൃംഖല വിപുലീകരിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കൂടുതൽ ഡീലേഴ്സിനെ ആഡ് ചെയ്യാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ഇത്രയാണ് മോഡേൺ റൈസ് മില്ലിലെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകള്? നല്ല രീതിയിൽ തന്നെ വലിയ രീതിയിലാണ് ഇവിടെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡേൺ റൈസ് മില്ലിലെ ആദ്യമായിട്ടാണ് ഞാനും മട്ട അരി ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം കാണുന്നത്. ഡയറക്റ്റ് നേരിട്ട് കർഷകരുടെ നിന്ന് കളക്ട് ചെയ്തിട്ട്, നമ്മുടെ കേരളത്തിലെ നെല്ല് തന്നെയാണ് കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കേരളം മുഴുവനുമായിട്ട് വലിയ രീതിയിലെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആ രീതിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.